ലൈഫ് ഇൻ സൗദി അറേബ്യ എന്നതിന്റെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോളി അങ്കമാലി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സൗദി അറേബ്യയിൽ വിസിറ്റ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, നിങ്ങൾ കണ്ടു കാണും എന്റെ തമ്പനിയിൽ അവിടെ ഡ്യൂട്ടി ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഡയറ്റ് ചെയ്യേണ്ടത്, നമ്മളുടെ ഡയറ്റ് സ്റ്റൈൽ ശരിയാണോ, നമ്മളുടെ ഡയറ്റ് സ്റ്റൈലും കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എല്ലാവരും ഡയറ്റ് ചെയ്യുന്നു, ഞാനും ഡയറ്റ് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഡയറ്റ് ചെയ്യണം എന്ന ഒരു വിഷയത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കായിട്ട് ഞാൻ തരുന്ന എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. നിങ്ങൾക്കറിയാമോ എന്ന് തുടങ്ങിയാണ് ഈ നമ്മൾക്കൊക്കെ ഇങ്ങനെ വണ്ണം കൂടുതൽ വന്നു തുടങ്ങിയതും, അതല്ലെങ്കിൽ നമ്മൾ ഈ ഡയറ്റ് സ്റ്റൈലൊക്കെ തുടങ്ങിയതും, ഡയറ്റിനെ പറ്റി കൂടുതൽ നമ്മുടെ ബോഡിയെ പറ്റി കൂടുതൽ കോൺഷ്യസ് ആയി തുടങ്ങിയതൊക്കെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നാണോ ഇന്റർനെറ്റും വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ നമ്മുടെ കൈകളിൽ എത്തിയത്, അന്ന് തുടങ്ങിയാണ് ഈ ജിമ്മിൽ പോക്കും അതുപോലെയുള്ള പരിപാടികളും ഡയറ്റും ഒക്കെ തുടങ്ങിയത്. അതുവരെ നമ്മൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ എന്താണ് മൃഷ്ടാന്നം കഴിച്ച് നല്ല ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരായിരുന്നു കേരളക്കരയിലുള്ള ആളുകൾ. ഇനിയിപ്പോ അത് എല്ലായിടത്തും ഉള്ള ആളുകളാണെങ്കിൽ പോലും ഇനി നമ്മൾക്ക് സമയം കിട്ടുമ്പോഴോ ഏറ്റവും പെട്ടെന്ന് നമ്മൾ ഓടിപ്പോയിട്ട് നമ്മളുടെ മൊബൈൽ എടുക്കുന്നു, ഇന്റർനെറ്റ് എടുക്കുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ അവർക്ക് മെസ്സേജ് ചെയ്യുന്നു, കുറേ മെസ്സേജുകൾ, ടിക്ടോക്കുകൾ അതുപോലെ എല്ലാം വാച്ച് ചെയ്യുന്നു. സമയം ഇങ്ങനെ പോകുന്നത് നമ്മൾ അറിയില്ല. അപ്പൊ ഇങ്ങനെ ഓരോ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോയി നമ്മൾ മൊത്തത്തിൽ മടിയന്മാരായി, നമ്മൾക്ക് ഒന്നിനും സമയമില്ലാതായി, നമ്മൾ ജോലി ചെയ്യാത്ത മടിയന്മാരായി, മടിച്ചികളായിട്ട് മാറി. അപ്പൊ ഇനി എന്താണ് നമ്മളുടെ ശരീരത്തിന് സംഭവിക്കുന്നത്? നമ്മളുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ കലോറി ഔട്ടായി പോകേണ്ടത് അല്ലെങ്കിൽ ഊർജം പോകേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ആരും അത് ചെയ്യുന്നില്ല. കൊച്ചുകുട്ടികൾ പോലും ഭക്ഷണം കഴിക്കുന്നു, അത് എന്താണ് അതിനുശേഷം ഓടിപ്പോയി കിടന്നുറങ്ങുന്നു, കളിക്കാൻ പോലും അവരെ ശരിക്കും പറഞ്ഞാൽ പുറത്തൊന്നും വിടില്ല, ഫ്ലാറ്റ് ലൈഫുകൾ. അത് മാത്രമല്ല കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ പോലും പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ കുറേയേറെ പ്രശ്നങ്ങളിലോട്ട് വന്നതോടെയാണ് നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വണ്ണം കൂടുക എന്നുള്ളത് ഡയറ്റിൽ കോൺഷ്യസ് ആവാൻ തുടങ്ങിയത്. ഇനി നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ഡയറ്റാണ് ചെയ്യേണ്ടത്? ഇപ്പൊ സാധാരണ എല്ലാവരും ഭക്ഷണം മുഴുവൻ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് കാലത്ത് വൈകുന്നേരം ഉച്ചയ്ക്കൊന്നും ഭക്ഷണം കഴിക്കത്തില്ല, രണ്ടു നേരം ഭക്ഷണം കഴിക്കില്ല, ഒരു നേരം ഭക്ഷണം കഴിക്കും. അത് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു ഡയറ്റ് സ്റ്റൈൽ അല്ല. നമ്മൾ മൂന്ന് നേരവും ഭക്ഷണം കഴിക്കണം, പക്ഷെ ക്വാണ്ടിറ്റി കുറയ്ക്കണം. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണം നമ്മൾ കുറയ്ക്കുക, എന്നിട്ട് ഫാറ്റും കലോറിയും നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാവുന്ന രീതിയിലുള്ള ഒരു നല്ല നമ്മൾക്ക് വേണ്ട വൈറ്റമിൻസ്, കാൽസ്യം, മിനറൽസ്, പ്രോട്ടീൻസ് ഇതെല്ലാം അടങ്ങുന്ന ഒരു സമ്പുഷ്ടമായ ഭക്ഷണ സ്റ്റൈല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ കാലത്താണെന്നുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം കഴിക്കുക, ഉച്ചയ്ക്കാണെങ്കിൽ കുറച്ച് ദാപ്പഴങ്ങൾ, പയറും പരിപ്പും എല്ലാം കൂട്ടിയിട്ട് കുറച്ച് ഭക്ഷണം കഴിക്കുക. വൈകുന്നേരമാണെങ്കിൽ ഫ്രൂട്ട്സും മറ്റ് നമ്മൾക്ക് വയറിൽ കൊള്ളാവുന്ന ഭക്ഷണം, അല്ലാണ്ട് വയറ് നിറച്ച് കഴിച്ചതിന് ശേഷം നമ്മൾ പോയി കിടന്നുറങ്ങുന്ന ഒരു രീതി മാറ്റിക്കൊണ്ട് നമ്മളുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം, അത്യാവശ്യമായ കലോറികൾ കൂട്ടിക്കൊണ്ട് നമ്മൾ ജോലിക്കായിട്ട് പോകുന്ന ആളുകൾ, അതായത് ഓഫീസ് ജോലിയൊക്കെ പോകുന്ന ആൾക്കാരെ അങ്ങനെ നമ്മളൊരു ഡയറ്റ് സ്റ്റൈൽ കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. ഇപ്പൊ കാലത്താണെങ്കിൽ തന്നെ ഒരു ഏത്തപ്പഴം, ഞാൻ എന്റെ ഡയറ്റ് സ്റ്റൈലിനകത്തൊക്കെ പറഞ്ഞ കാലത്ത് ഒരു ഏത്തപ്പഴം, പിന്നെ കുറച്ച് വെജിറ്റബിൾസും പ്രോട്ടീൻ അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ എല്ലാം കൂടി കൂടിയിട്ട് വേവിച്ച് കഴിക്കുക, അല്ലെങ്കിൽ പച്ചക്കായും ചെറുപയറും വേവിച്ചിട്ട് നമ്മൾ കാലത്ത് അങ്ങനെ മാറി മാറി അത് തന്നെ കഴിക്കണമെന്ന് പറയില്ല. പല രീതിയിലുള്ള സമീകൃതമായ ഭക്ഷണം കുറച്ച് ക്വാണ്ടിറ്റി കഴിച്ചുകൊണ്ട് അഞ്ചപ്പവും അല്ലെങ്കിൽ അതിനൊപ്പം കടലക്കറിയും ചിക്കൻ കറിയും ഒന്നും കഴിക്കാതെ സമീകൃതമായ ബ്രേക്ക്ഫാസ്റ്റ്, സമീകൃതമായ ലഞ്ച്, സമീകൃതമായ ഡിന്നർ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ രീതി കറക്റ്റ് ആയിരിക്കും, നല്ലൊരു ഡയറ്റ് സ്റ്റൈലായിരിക്കും.
ഇപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു ഹെവി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് നമ്മളൊരു ഹെവി ലഞ്ച് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം നമ്മൾ അതിന്റെ നമ്മൾ കഴിക്കുന്ന ഡിന്നറിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് ഫ്രൂട്ട്സോ അതുപോലെ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളത് കഴിക്കുമ്പോൾ ഡിന്നറൊക്കെ കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ 5 to 7 ആ 5 PM to 7 PMനുള്ളിൽ നമ്മൾ ഡിന്നർ കഴിച്ച് നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ വിശക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കുക അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാം ഇങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റ് സ്റ്റൈല് അങ്ങനെ ഒരു ഡയറ്റ് സ്റ്റൈല് നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾക്ക് കഴിയും ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിന്നർ സ്കിപ്പ് ചെയ്യാം പക്ഷെ ഡിന്നർ സ്കിപ്പ് ചെയ്യുമ്പോൾ 5 to 7 5 മണി തുടങ്ങിയുള്ള 7 മണിയുള്ള ടൈമിൽ എന്തെങ്കിലും ലൈറ്റായിട്ടൊരു ഏത്തപ്പഴമോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ സ്ത്രീകൾ സ്വതവേ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഒരു 2-3 years കഴിയുമ്പോൾ ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പുരുഷന്മാർക്കാണെങ്കിലും 25 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ഗ്യാസ്ട്രൈറ്റിസ് ആണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഭക്ഷണം കൃത്യമായിട്ടുള്ള സമയത്ത് കഴിക്കാതെ നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്ന തോന്നിയ സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ് അപ്പൊ അതൊന്നുമില്ലാതെ നിങ്ങൾ കൃത്യമായിട്ട് ക്വാണ്ടിറ്റി കുറച്ച് ഭക്ഷണം കഴിക്കുവാണെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് അൾസർ ഇങ്ങനെയുള്ള അസുഖങ്ങളെയൊക്കെ നമ്മൾക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ് ഒക്കെ നിങ്ങൾക്ക് കൊള്ളാം പക്ഷേ 15 ദിവസം കഴിയുമ്പോഴേക്ക് എന്താണ് സംഭവിക്കുന്നത് കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ഒരു 15-16 ദിവസം കഴിയുമ്പോഴേക്ക് ആർത്തി പിടിച്ചിട്ട് വലിച്ചു വരിയാണ് 16-17 ദിവസം കഴിക്കണം അതുപോലെ തന്നെ ഗ്രാഫ് ഒക്കെ മേളോട്ട് പോകും നിങ്ങളുടെ വണ്ണം കൂടുകയും ചെയ്യും കീറ്റോ ഡയറ്റ് ചെയ്യുന്നവർ നിങ്ങൾ നിങ്ങളുടെ സ്റ്റൈലിലേക്ക് കീറ്റോ ഡയറ്റിനെ കൊണ്ടുവരണം അതാണ് വേണ്ടത് ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അതുപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബറും റിക്വസ്റ്റ് ചെയ്തായിരുന്നു എങ്ങനെ ഡയറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു അവർക്ക് രണ്ടുപേർക്കുള്ള ഒരു മറുപടിയാണ് എൻ്റെ ഈ വീഡിയോ ഇന്നലെ ഒരു കീറ്റോ ഡയറ്റ് ചെയ്ത എൻ്റെ ഒരു നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു ഫ്രണ്ട് പൊട്ടാസ്യം കാൽസ്യം ഒക്കെ കുറഞ്ഞു പോയിട്ട് വയ്യാതെ റെസ്റ്റ് എടുക്കും അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ കീറ്റോ ഡയറ്റ് എത്ര അതുപോലെ തന്നെ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആളുകൾ ഷുഗർ താഴോട്ട് പോയിട്ട് തലതിറങ്ങി വീഴുന്ന രോഗികളെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കീറ്റോ ഡയറ്റ് ഒക്കെ എത്രത്തോളം ഡേഞ്ചർ ആണോ അത്രത്തോളം നമ്മൾ കെയർ ചെയ്യേണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയില്ല അതിന്റെ ഡേഞ്ചർ കീറ്റോ ഡയറ്റ് കൊള്ളാം പക്ഷേ അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ കീറ്റോ ഡയറ്റിനെ നമ്മളുടെ ഒരു സ്റ്റൈലിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ഡയറ്റ് ചെയ്യാം എങ്ങനെയുള്ള ഡയറ്റ് ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ക്വാണ്ടിറ്റി കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ ഭക്ഷണങ്ങൾ കുറഞ്ഞ പദാർത്ഥങ്ങൾ ഭക്ഷണ രീതി നമ്മൾ നമ്മുടെ ഡയറ്റ് സ്റ്റൈലിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കാലത്തും കഴിക്കണം ഉച്ചയ്ക്കും കഴിക്കണം വൈകിട്ടും കഴിക്കണം ഡയറ്റ് ചെയ്യുന്നവർ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് സലാഡ്സ് ഫ്രൂട്ട്സ് ശരിക്കും നമ്മളുടെ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്തുക കാലത്ത് ഒരു ഏത്തപ്പഴം കഴിക്കുക അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയത് ആയിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ കഴിക്കുക ഉച്ചയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റൈസ് അതായത് നമ്മൾ ഇത്രയും നമ്മൾ പിടിക്കാവുന്ന ഒരു പിടി റൈസ് കഴിക്കുക അതോടൊപ്പം തന്നെ നമ്മളുടെ മോര് അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വൈറ്റമിൻസും കലോറീസും ഒക്കെ അടങ്ങിയ ഭക്ഷണം കുറച്ച് കുറച്ച് ഇപ്പോഴും ഞാനൊരു കാര്യം ഓർക്കുന്നു നിങ്ങൾ ഈ ഇംഗ്ലീഷുകാർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ അവര് എല്ലാ സാധനങ്ങളും കുറച്ച് കഴിച്ചിരുന്നു അവർ കഴിക്കുന്നത് പലപ്പോഴായിട്ട് അവർ കഴിക്കുകയും ചെയ്യും നമ്മൾ കേരളീയൻസ് ആണെങ്കിൽ വലിച്ചു വാരി ഒരു പ്ലേറ്റ് മൊത്തം 10-16 തരം കറികളും കൂട്ടിയിരിക്കുകയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം അങ്ങനെ ആകരുത് നമ്മളുടെ ഡയറ്റ് സ്റ്റൈല് നമ്മളുടെ ഡയറ്റ് സ്റ്റൈല് കലോറി വൈറ്റമിൻസ് പ്രോട്ടീൻസ് എല്ലാം അടങ്ങുന്ന കുറച്ച് എല്ലാവരും കൂടി കൂടിയിട്ട് ഒരു നിശ്ചിത ക്വാണ്ടിറ്റി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണമൊക്കെ കുറയുക തീരും പിന്നെ അതുപോലെ തന്നെ ഓഫീസ് ജോലിയോടുള്ള ആളുകൾ ജിമ്മിലും പോകണ്ട ഒന്നിലും പോകണ്ട 1 മണിക്കൂർ അറ്റ്ലീസ്റ്റ് ഒരു 30-45 മിനിറ്റ് നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കലോറി ഔട്ടായി പോകാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ ബനാന ഡയറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം അതൊക്കെ ട്രൈ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റ് വെച്ചിട്ട് വേണം ട്രൈ ചെയ്യാം 10 ദിവസത്തിൽ കൂടി ഒരു ഡയറ്റും നിങ്ങൾ ചെയ്യരുത് അത് നിങ്ങളുടെ ശരീരത്തെ ബാധിക്കും അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നല്ല റിവ്യൂകൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇനി എന്നെ ശ്രവിക്കുന്ന ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബർ അല്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഒപ്പം തന്നെ അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഞെക്കി പൊട്ടിച്ചേക്കുക ഓക്കെ അതുപോലെ തന്നെ കമൻ്റ് ഇടുക നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുക
ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരെ ഞാൻ ജോളി അങ്കമാലി. ബൈ ബൈ.